അടിമാലി ടൗണിലെ ക്യാമറ നിരീക്ഷണത്തിലാക്കുന്ന പദ്ധതി വിഷൻ അടിമാലിയുടെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചു. നിർമ്മാണോദ്ഘാടനം എംഎൽഎ അഡ്വക്കറ്റ് എ രാജ അടിമാലിയിൽ നിർവഹിച്ചു. അടിമാലി ജനമൈത്രി പോലീസും പഞ്ചായത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 32 ക്യാമറകൾ ആദ്യഘട്ടമായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. അടിമാലി ടൗണിനെ പൂർണ്ണമായി ക്യാമറ നിരീക്ഷണത്തിലാക്കുന്ന പദ്ധതി വിഷൻ അടിമാലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ ധനസമാഹരണം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും അടിമാലി ജനമൈത്രി പോലീസിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ അടിമാലിയിൽ നിർവഹിച്ചു. ഇതിനു മുമ്പ് സംസാരിച്ച ആളുകളോട് പറഞ്ഞു ബാഡന നടക്കിയ ഒരു സംഭവം നമ്മുടെ ഈ അടിമാലി പട്ടണത്തിൽ നടന്നപ്പോൾ അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള കടയിലുള്ള നിരീക്ഷണ ക്യാമറകളാണ് നമുക്ക് അന്ന് അന്ന് അന്നോടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അടിമാലി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 32 ക്യാമറകൾ ആദ്യഘട്ടമായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. ഇതിൽ 4 എണ്ണം രാത്രികാലത്ത് പോലും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പകർത്താൻ കഴിയുന്ന നൈറ്റ് വിഷനോടുകൂടിയ ക്യാമറകളാണ്. അടിമാലി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ക്യാമറകളുടെ നിരീക്ഷണ കേന്ദ്രം ക്രമീകരിക്കും. 1 മാസത്തിനുള്ളിൽ പദ്ധതിയുടെ പൂർത്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. അടിമാലിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യു അധ്യക്ഷത വഹിച്ചു. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ കെ സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ, ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.